എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ പീസ് ഇഞ്ചി ഇടാം. ചെറിയ ഉള്ളി, ആറ് വെളുത്തുള്ളി അല്ലി നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, മൂന്ന് തക്കാളിയും രണ്ട് പച്ചമുളകും. 15 കോവയ്ക്ക ഒരു ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോവയ്ക്ക ഇടാം. നാലഞ്ച് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. കഷ്ണങ്ങൾക്ക് പകുതി വേവാകണം, അതുവരെ വഴറ്റാം. കോവയ്ക്ക റെഡിയായിട്ടുണ്ട്. ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇടാം. കാൽ ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ ചോന്നു കഴിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി ചുവന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയുടെ കൂടെ പച്ചമുളകും ഇടാം. പെട്ടെന്ന് വളർന്നു കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ഇടാം. തക്കാളി നന്നായി വെന്തുടയണം. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി മസാലകളിടാം. 1 ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടി. പൊടികളുടെ പച്ചമുളം പോകുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം. കഷ്ണം വേവാള വെള്ളവും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ പകുതി വെന്തിട്ടുള്ളൂ, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഒന്നുകൂടി വേവാനുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം. 1 കഷ്ണം കുടംപുളി ഇടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി ഇടാം. ഞാനൊരു പീസാണ് ഇടുന്നത്.
ഗ്രേവി നല്ല തിക്കാണ്, കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടിയും ചേർക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണം. ഈ കറി ചോറിന് മാത്രമല്ല, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. വളരെ ടേസ്റ്റിയായ കോവയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക കൊണ്ട് സാധാരണ തോരനാണ് ഉണ്ടാക്കാറ്. ഈ വിധത്തിലൊന്ന് കറി വെച്ച് നോക്കൂ.